പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ സംബന്ധിക്കുകയും ചില ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാന സംഗതി. കാരണം നമുക്ക് ഒന്നിനും പെട്ടെന്നൊരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയില്ല, കേവലമായ ഉത്തരവും ഇല്ല. അതുകൊണ്ട് ഈ ഒരു ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും പ്രക്രിയ നാം തുടരണം. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ട് നമ്മൾ പറഞ്ഞത് അതാണ്. ഇത് ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. നാം എല്ലാവരും നിരന്തരമായിട്ട് ജാഗ്രതയോടുകൂടി പങ്കെടുക്കേണ്ട ഒന്നാണ് സ്വാതന്ത്ര്യം. അതൊരു തീർത്ഥാടനമാണ്, അതൊരു ചക്രവാളത്തിലേക്കുള്ള പ്രയാണമാണ്, അത് കണ്ടെത്തലാണ്, അത് വീണ്ടും വീണ്ടും കണ്ടെത്തലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ദരിദ ഫിലോസോഫിയ ഫിലോസഫി എന്നുള്ള വാക്കിന്റെ എറ്റിമോളജിയെ എല്ലാ പ്രാവശ്യവും അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ പോകുന്നു എന്ന് കൂടി സൂചിപ്പിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഗതി, ഒരു ലോക ഗുരുവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അത് ഇപ്പോഴുള്ള ഗുരുക്കന്മാർക്കെതിരല്ലത്. കാരണം എല്ലാ മിശിഹമാരും എല്ലാ ഗുരുക്കന്മാരും അവരുടെ ജീവിതം മൂലം നമ്മെ ഒരു പുതിയ വാതായനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ദേ ഹാവ് ഓപ്പൺ ടു അസ് സംതിങ് വി ആസ്ക് ടു കണ്ടിന്യൂ. അവർ ഓപ്പണിംഗ് ആണ്, അവർ ക്ലോസ് ചെയ്യുന്നു. ഈ ഡോഗ്മാറ്റിക് റിലിജിൻ്റെ അകത്ത്, ദാറ്റ് ഈസ് ക്രിസ്ത്യാനിറ്റി ഓർ ബുദ്ധിസം ഓർ ഇസ്ലാം വോട്ടവർ, ഡോഗ്മാറ്റിക് റിലിജിൻ്റെ അകത്തുള്ള പ്രശ്നം ഗുരുക്കന്മാർ പറഞ്ഞതിനെ അവർ ക്ലോസ് ചെയ്യും. ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. പക്ഷേ വാസ്തവത്തിൽ ഈ ഗുരുക്കന്മാർ വാതിലുകൾ തുറക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ഇതിനെക്കുറിച്ച് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊന്നും അവർക്കെതിരല്ല, അവരുടെ ദൗത്യത്തോട് ചേർന്നു പോകുന്നതാണ്, അതിൻ്റെ തുടർച്ചയാണ്. ഒരിക്കൽ യേശു ക്രിസ്തു പറഞ്ഞല്ലോ, എന്ന് വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. നമ്മുടെ സാധാരണ പ്രസംഗങ്ങളിൽ നമ്മൾ അത് പറയാറില്ല, കാരണം നമുക്ക് പേടിയാണ്. യേശു ക്രിസ്തുവിനേക്കാൾ വലിയ ആൾ ഉണ്ടായാൽ നമുക്കൊരു ഭീഷണിയാണ് നമ്മുടെ വിശ്വാസത്തിന്. കാരണം ക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിൽ നമ്മൾ ഡോഗ്മാറ്റിക്കായിട്ട് നമ്മുടെ വിശ്വാസം തളച്ചിട്ടിരിക്കുകയാണ്. ആരും അതിനപ്പുറത്തേക്ക് വരാൻ പാടില്ല. പക്ഷെ കർത്താവ് ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് ഗുരുക്കന്മാരുടെ മിശിഹായുടെ, അതുകൊണ്ട് ഇവിടെ അച്ഛന് പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. ഈ നമ്മുടെ ഓരോ കുഞ്ഞും ജനിക്കുമ്പോൾ ഇത് മിശിഹായിരിക്കണം എന്ന് അമ്മമാര് ആഗ്രഹിക്കുന്നു, എല്ലാവരും ആഗ്രഹിക്കണം. ഞാൻ ഈ സൺഡേ സ്കൂളിലോ ക്ലാസ് എടുക്കുമ്പോൾ ഒരു കുഞ്ഞിനെ എവിടെ കണ്ടാലും നമ്മൾ അനുഗ്രഹിക്കണം. നമ്മുടെ ബന്ധമുള്ള കുഞ്ഞായിരിക്കണമെന്നില്ല, പലപ്പോഴും അമ്മമാരറിയാതെ കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കിച്ചിരിക്കാറുണ്ട്. നമുക്കൊക്കെ അനുഭവമുണ്ട്. ഇട്ടിരിക്കുന്ന കുഞ്ഞ് ഒന്നര വയസ്സിലെ കുട്ടി നമ്മളെ നോക്കി മനോഹരമായിട്ട് ചിരിക്കും. അപ്പോഴാ കുട്ടിയെ നമ്മളെന്താ ചെയ്യുന്നത്? നമുക്ക് അടുത്ത് നിന്ന് വർത്തനം പരിചയമില്ലാത്തൊരു സ്ത്രീയാണ്, ചിലപ്പോഴേ കുഴപ്പമുണ്ടാകുന്ന പറഞ്ഞില്ല. അതുകൊണ്ട് ആ കുട്ടിയെ നമുക്ക് അനുഗ്രഹിക്കാം. ഒരു കുഞ്ഞിനെ എവിടെ കണ്ടാലും അത് തെരുവിൽ ഒന്നും ഇടാതെ നടക്കുന്ന മൂക്കിൽ ഒരുമിച്ച് നടക്കുന്ന കുഞ്ഞാണെങ്കിലും അമ്മയുടെ തോടിൽ കിടന്നോളം നമുക്ക് അനുഗ്രഹിക്കാം. അതിന് പ്രാർത്ഥന എന്താ? നമ്മൾ പ്രാർത്ഥന ഇത് ഈ കുഞ്ഞായിരിക്കണം ഇനി ലോകത്തെ രക്ഷിക്കാനുള്ള കുഞ്ഞായി തീരുന്നത്. അതാ പ്രാർത്ഥന. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കുറച്ച് പരിശീലിച്ച് നോക്കാമെങ്കിൽ വലിയ പവറാണ്, വലിയ പോസിറ്റീവ് എനർജിയാണ് അതുണ്ടാക്കുന്നത്. എവറി ടൈം യു സീ എ ചൈൽഡ്, പ്രേ ഫോർ ദ ചൈൽഡ്, പ്രേ ഫോർ ദ സാൽവേഷൻ ഓഫ് ദ വേൾഡ്. ഈ കുഞ്ഞിലൂടെ വേണം ഈ ലോകം രക്ഷിക്കപ്പെടാനുള്ള. അപ്പൊ അതൊരു നല്ലൊരു ഒരു ആശയമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. എൻ്റെ കൂടെ ധന്യച്ചൻ പറഞ്ഞതുപോലെ ഈ ഗ്രീക്ക് ലാറ്റിൻ ട്രഡീഷൻ്റെ ബൈനറിയിൽ നമ്മൾ എപ്പോഴും കിടക്കേണ്ട കാര്യമില്ല. പൗലോസ് ഗ്രിഗോറിയസിന് തന്നെ ശരിയാണ്, അവസാന കാലത്ത് അതിൽ നിന്ന് കുതിരി മാറാനായിട്ട് അദ്ദേഹം വലിയ ശ്രമങ്ങൾ നടത്തുകയും ഒരളവ് വരെ വിജയിക്കുകയും ആ വിജയത്തെ ഡൽഹിയിലും വെച്ച് അദ്ദേഹം താമസിച്ച പല സ്ഥലങ്ങളിലും പല വലിയ ഗുരുക്കന്മാർ അത് സ്വീകരിക്കുകയും ദലൈലാമയെ പോലെയുള്ള ഗുരുക്കന്മാർ അത് സ്വീകരിക്കുകയും ചെയ്തിട്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ പുതിയ അന്വേഷണങ്ങൾ. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം കടന്നുപോയി. അപ്പോൾ ആ ഒരു കുതിപ്പ് നമുക്ക് എല്ലാവർക്കും തന്നെ ഒരളവിൽ അത്രയും അല്ലെങ്കിൽ ഓരോ അളവിൽ നമുക്ക് സാധ്യമാണ്. നമ്മുടെ വാതായനങ്ങളെ തുറക്കുകയാണ്. ഒരു ഗുരുവിനെതിരല്ല എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഇക്കാര്യങ്ങളിലുള്ള നമ്മുടെ ഒരു ദർശനം മറ്റൊരു ദർശനത്തിനും എതിരായിട്ട് വരികയില്ല, അതിനെ മറിച്ച് അതിനെ കൂടുതൽ സമ്പുഷ്ടമാക്കുന്നതാണ് എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം വേദശാസ്ത്രപരമായിട്ടോ ദാർശനികമായിട്ടോ പഠിക്കുമ്പം നമുക്ക് കിട്ടുന്ന വലിയ പുസ്തകങ്ങളും ഒരു ലൈബ്രറിയിൽ ചെന്നാൽ കാണുന്ന 99% പുസ്തകങ്ങളും പാശ്ചാത്യ അത് മോശമാണ്, നല്ല ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. പക്ഷേ ഓരോ പ്രാവശ്യവും നമ്മുടെ ഇവിടുത്തെ പാരമ്പര്യത്തെ കുറിച്ചുകൂടി ഒന്ന് നമ്മളൊന്ന് അല്പം ചിന്തം ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞുകൂടെങ്കിലും ചിന്തിക്കുന്നത് നല്ലതാണ്. എനിക്ക് രണ്ട് പ്രാവശ്യത്തെ അനുഭവം
എന്നെ വളരെയധികം മാറ്റി. ഈ നരേന്ദ്രഭൂഷൺ എന്ന് പറയുന്ന ആചാര്യൻ, നരേന്ദ്രഭൂഷന്റെ ഗുരുകുലം ചെന്നതിലുണ്ട്. അദ്ദേഹം വലിയ അദ്ദേഹം ചെയ്ത ജോലി നമ്മളെ അത്ഭുതപ്പെടുത്തും. ഈ വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ എത്രയെത്ര വോളിയംസ് ആണ് അദ്ദേഹം സ്വന്തമായിട്ട് വ്യാഖ്യാനിച്ചതും തർജ്ജമ ചെയ്തതുമായിട്ട്. ജീവിച്ചിരുന്ന കാലത്ത് ഇവിടെ ജോൺസാർ പറഞ്ഞതുപോലെ അദ്ദേഹം വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയമായിരുന്നു. അത്രയധികം വിനയത്തോടുകൂടി ജീവിച്ച ഒരാളായിരുന്നു നരേന്ദ്രഭൂഷൺ. ശാന്തമായിട്ട് സംസാരിക്കും. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പലപ്പോഴും ഫോൺ ചെയ്യുമ്പോൾ സംശയം ചോദിക്കാനാണ് പഠിക്കുന്നത്. ഏതെങ്കിലും ഒരു സംസ്കൃത പദത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ആശയത്തെക്കുറിച്ചോ ഒരു അരമിനിട്ടുകൊണ്ട് ആ സൈനിക സംശയം എത്തുന്നതരം വരും. പക്ഷെ അദ്ദേഹം ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് ഇനി 15-20 മിനിറ്റാണ് ഒരു പുതിയ പ്രപഞ്ചമാണ് തുടങ്ങുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ അടുക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ മകൻ നോക്കി പോയി തുടരുന്നുണ്ട്. അപ്പൊ അവിടെ ആ ഗുരുകുലത്തില് രണ്ടു പ്രാവശ്യം ഈ പ്രഭാഷണം നടത്താനായിട്ട് അവർ വിചാരത്തിൽ ചേർന്നിട്ട് അവിടെ ചെന്നതും ഒരു ഇവിടെ ബദലിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ഗുരുകുലം എന്നുള്ള പുരാതന വേദ കാലത്തെ സങ്കല്പമാണ് അവർ ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ ക്രിസ്തീയ സഭകളിലൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. അവിടെ നമ്മൾ വാക്കുകൾ ധ്വനിപ്പിക്കുക ചെയ്യുന്നു, വാക്കുകൾ ഞാൻ ഉച്ചരിക്കുകയില്ല. നമ്മളവിടെ ചെല്ലുമ്പോൾ മാറും നമ്മുടെ ഉച്ചാരണ രീതിയും നമ്മുടെ ഭാഷാപ്രയോഗവും നമ്മുടെ കൈകാലുകളുടെ ആംഗ്യങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ മാറിപ്പോകും. അപ്പം ബദൽ ഇവിടെ തന്നെയുണ്ട്. ഈ ബദലുകൾ കണ്ടുപിടിക്കാനും നമ്മുടെ പാരമ്പര്യം ഭാരതീയമായ പാരമ്പര്യത്തിൻ്റെ ആഴങ്ങൾ അറിയുകയും ചെയ്താൽ ക്രിസ്തീയ സുവിശേഷത്തിന് തികച്ചും പുതിയ ഒരു മാനം നമുക്ക് ലഭിക്കും, പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കും. അതാണ് യേശുക്രിസ്തു ആരംഭിച്ച പുതിയ തുറന്ന വഴി എന്നാണ് പറയാൻ സാധിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇന്ന് സൂചിപ്പിക്കുകയാണ്. ചർച്ചകൾ തുടരുകയാണ്, അതുകൊണ്ട് കൺക്ലൂഷനായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ എല്ലാവരും പറഞ്ഞ അഭിപ്രായങ്ങളോട് വളരെയധികം ഞാനും യോജിക്കുന്നു. വളരെയധികം നന്ദിയുണ്ട് നിങ്ങളുടെ വിമർശനങ്ങൾക്കും നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും. താങ്ക് യു. നമ്മുടെ ഈ